നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഫാസ്റ്റ് ലാഫ്. ഫാസ്റ്റ് ലാഫിൻ്റെ യു എ ആണ് നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫാസ്റ്റ് ലാഫ് കണ്ട പോലെ തന്നെ അതൊരു വീഡിയോ പ്ലെയർ, റീൽസ് പോലെ വീഡിയോ പ്ലേ ചെയ്യാനുള്ള ഒരു യു എ ആണ്. അപ്പോൾ നമ്മൾ സ്ക്രോൾ ചെയ്യുന്നതിൻ്റെ ഒപ്പം അടുത്തടുത്ത വീഡിയോസ് ഇങ്ങനെ പ്ലേ ചെയ്ത് വരും. ടിക്ടോക്ക് ഒക്കെ പോലെ ടിക്ടോക്ക് ഒക്കെ പോലെ അതേതാണ്ട് അതേപോലത്തെ ഒരു യു എ തന്നെയാണ് ഫാസ്റ്റ് ലാഫിനും വരുന്നത്. അപ്പോൾ അതിന് നമ്മൾ മുമ്പായിട്ട് കുറച്ച് എന്താ പറയുക, പ്ലഗിൻസ്, വീഡിയോ പ്ലെയർ എന്ന് പറഞ്ഞൊരു പ്ലഗിൻ, വീഡിയോ പ്ലെയർ എന്ന് പറഞ്ഞൊരു പ്ലഗിൻ നമ്മൾ പബ്സ്പെക്കിൽ ആഡ് ചെയ്യണം. അതേപോലെ തന്നെ നമ്മളെ ഇൻ്റർനെറ്റ് പെർമിഷൻ, ഇൻ്റർനെറ്റ് പെർമിഷൻ നമ്മുടെ ആൻഡ്രോയിഡിൽ ആപ്പിൽ മാനിഫെസ്റ്റ് ആപ്പിൽ എസ് ആർ സി മെയിനിലുള്ള ആൻഡ്രോയിഡ് മാനിഫെസ്റ്റിൽ നമ്മൾ അപ്ലിക്കേഷന് തൊട്ട് മുമ്പായിട്ട് സ്റ്റേജിൽ ഫോണിൽ ഇൻ്റർ പെർമിഷൻ ആവശ്യമില്ല. അതെ, പക്ഷെ നമുക്ക് ബിൽഡ് എടുക്കുമ്പോൾ ഇൻ്റർ പെർമിഷൻ കൊടുക്കാതെ നമുക്ക് നെറ്റ് കിട്ടില്ല ഒന്നും വർക്ക് ചെയ്യില്ല. അപ്പോൾ നമ്മൾ ഈ പെർമിഷൻ കൊടുക്കാൻ ശ്രദ്ധിക്കണം മാക്സിമം. പറഞ്ഞേണ്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ ഡീബഗ് ബിൽഡ് പറഞ്ഞ പോലെ തന്നെ ഡീബഗ് ബിൽഡ് നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ നെറ്റ്വർക്ക് പെർമിഷൻ ആവശ്യമില്ല, ഡീഫോൾട്ട് ആയിട്ട് പെർമിഷൻ ഉണ്ടാവും. നമ്മൾ വർക്ക് ചെയ്യും, പക്ഷേ ബിൽഡ് എടുക്കുമ്പോൾ വർക്ക് ചെയ്യില്ല, ബിൽഡ് എടുക്കുമ്പോൾ നമുക്ക് റെസ്പോൺസ് കിട്ടില്ല, നെറ്റ്വർക്ക് എറർ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളായിരിക്കും വരാം. അപ്പോൾ എന്താണെന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ എപ്പോഴും മനസ്സിലാക്കുക, മാനിഫെസ്റ്റിൽ എന്തായാലും ഇൻ്റർനെറ്റ് പെർമിഷൻ ആഡ് ചെയ്യണം. നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടില്ല. അതെ, അപ്പോൾ ആ പെർമിഷനും പ്ലഗിനും ആഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത് ഫാസ്റ്റ് ലാഫ്. അപ്പോൾ ഫാസ്റ്റ് ലാഫിന് നമ്മൾ ഫാസ്റ്റ് ലാഫിന് ഒരു പേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഫാസ്റ്റ് ലാഫ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് പേജ് യു എന്ന് പറഞ്ഞിട്ടൊരു വിഡ്ജെറ്റാണ്. പേജ് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, നമുക്ക് ഒരു വിഡ്ജെറ്റ് മാത്രം ഒരു പേജിൽ കാണിക്കാം, മീൻസ് ഒരു ഒരു സ്ക്രീനിൽ കാണിക്കാൻ പറ്റും. നമുക്കൊരു വൺ സെറ്റ് ടൈം എന്നുള്ള രീതിയിൽ എന്താ പറയുക, സ്ക്രോൾ ചെയ്യാനും അതെ. ലിസ്റ്റ് യു ആണെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വൺ ബൈ വൺ ആയിട്ട് നമുക്ക് എന്താ പറയുക സ്ക്രോൾ ചെയ്യാം. പേജ് യു എന്ന് പറഞ്ഞാൽ സിംഗിൾ സ്ക്രോളിൽ ഒരു വിഡ്ജെറ്റ് മാറി വേറൊരു വിഡ്ജെറ്റ് വരും, പിന്നെ അടുത്ത സ്വൈപ്പിൽ ആ ഒരു വിഡ്ജെറ്റ് മാറി വേറൊരു വിഡ്ജെറ്റ് വരും. അങ്ങനത്തെ ഒരു ഇത് എന്താ പറയുക മെക്കാനിസമാണ് പേജ് യുവിന്. അപ്പോൾ നമ്മളിപ്പോൾ പേജ് യു ആണ് ഇവിടെ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ലിസ്റ്റ് യു പോലെ തന്നെയാണ് പേജ് യു നമ്മൾ യൂസ് ചെയ്യുന്നത്. ലിസ്റ്റ് യു പോലെ തന്നെ ബിൽഡറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പേജ് യുവിനുണ്ട്. അപ്പോൾ നമുക്ക് പേജ് യുവിൻ്റെ സെക്ഷനിലോട്ട് കടക്കാം. അപ്പോൾ നമ്മളിപ്പോൾ കറൻ്റ്ലി ബോഡി കൊടുത്തിരിക്കുന്നത് ഫാസ്റ്റ് ലാഫ് ആണ്, അത് ഡിലിറ്റ് ചെയ്യുക. നമ്മുടെ സേഫ് ഏരിയ ഇവിടെ ആഡ് ചെയ്യുക, സേഫ് ഏരിയ. എന്നിട്ട് നമ്മൾ അതിൻ്റെ ചൈൽഡായിട്ട് പേജ് യു കൊടുക്കുക, പേജ് യു. ഇപ്പോൾ ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ ബിൽഡ് ചെയ്യാൻ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത്ര സ്റ്റക്ക് ആയിട്ട് വരുന്നത്. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, പേജ് യു വന്നിട്ടുണ്ട്, പേജ് യു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഡീറ്റെയിൽസ് നമ്മൾ ഇപ്പോൾ ഇനീഷ്യലി പേജ് യുവിൽ ഒന്നും ഉണ്ടാവില്ല, റിക്വയർഡ് ആയിട്ട് പാരാമീറ്റർ ഒന്നുമില്ല. അവർക്ക് പേജ് യു നമ്മൾ ആദ്യമായിട്ടാണ് ഈ ട്യൂട്ടോറിയൽ സീരീസിൽ പേജ് യുവിൻ്റെ കോൺസെപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമുക്ക് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. പേജ് യുവിൻ്റെ ഡീഫോൾട്ട് ആയിട്ടുള്ള സ്ക്രോൾ ഡയറക്ഷൻ ഹൊറിസോണ്ട് ആയിരിക്കും. പിന്നെ എന്താ പറയാ റിവേഴ്സ്ഡ് എന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ വരുന്ന ഐറ്റംസ് റിവേഴ്സ്ഡ് ആണോ അല്ലയോ വ്യൂ ചെയ്യിപ്പിക്കുന്ന. നമ്മളൊരു ലിസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ റിവേഴ്സ്ഡ് ട്രൂ ആണെങ്കിൽ ആ ലിസ്റ്റ് റിവേഴ്സ് ചെയ്ത രീതിയിലായിരിക്കും ഡിസ്പ്ലേ ചെയ്യുക. ഇപ്പൊ റിവേഴ്സ് ഫോൾസ് ആയി കഴിഞ്ഞാൽ ലിസ്റ്റിന്റെ അതേ 0 1 2 3 4 പോലെ തന്നെ ആ പേജ് ലിസ്റ്റ് ചെയ്യും. നമ്മളിപ്പോൾ പേജ് നമ്മൾ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഏത് പേജാണോ സ്ക്രോൾ ആവുന്നത്, നെക്സ്റ്റ് അപ്കമിങ് പേജ് ഏതാണോ അതിന് ഇൻഡെക്സ് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്യും. പിന്നെ ചിൽഡ്രൻ, ചിൽഡ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേജ് വേണ്ടി ഉള്ള കോണ്ടന്റ്, ആ കോണ്ടന്റ് ആയിരിക്കും നമുക്ക് സ്ക്രോൾ ചെയ്യാനുണ്ടാവുക. പിന്നെ ഡ്രാഗ് ബിഹേവിയർ, പിന്നെ എന്താ പറയുക റിസ്റ്റോറേഷൻ ഐഡിയ, അതൊന്നും നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നില്ല. പാൻ ആൻഡ് ട്രൂ പാരാമീറ്റേഴ്സ്. അതെ, പിന്നെ ഫിസിക്സ് ഉണ്ട് നമുക്ക് സ്ക്രോളിംഗിൽ അനിമേഷൻ പോലത്തെ ഫിസിക്സ്. അതെ, കൺട്രോളർ ഉണ്ട്. കൺട്രോളർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ ഓട്ടോമാറ്റിക് പേജ് സ്ക്രോൾ ചെയ്യാം. ഇപ്പോൾ പ്രോഗ്രാമാറ്റിക്കിൽ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്തേക്ക് സ്ക്രോൾ ചെയ്ത് പോകണം. അങ്ങനത്തെ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് കൺട്രോളർ യൂസ് ചെയ്യുന്നത്. നമുക്ക് എന്തായാലും ചിൽഡ്രൻ ആഡ് ചെയ്യാം, ചിൽഡ്രൻ. അപ്പോൾ നമുക്ക് പേജ് യുവിൻ്റെ വിഡ്ജെറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്, ചിൽഡ്രനെ നമ്മൾ കൊടുത്തു. നെക്സ്റ്റ് ഉള്ളത് നമുക്ക് കുറച്ച് കണ്ടെയ്നർ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോ ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ വീഡിയോ കൊടുക്കുന്നില്ല, നമുക്ക് കുറച്ച് കണ്ടെയ്നർ, കുറച്ച് കളേഡ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നർ കൊടുക്കുക. നമ്മുടെ സ്ക്രോളിംഗ് കറക്റ്റായിട്ട് നടക്കുന്നില്ല, നമുക്ക് ആദ്യം ചെക്ക് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി നമുക്കൊരു വിഡ്ജെറ്റ് എന്ന് പറഞ്ഞിട്ടൊരു എന്താ പറയുക ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ എന്താ പറയുക വീഡിയോ ടൈലൈറ്റോ അങ്ങനെ എന്തെങ്കിലും ഫാസ്റ്റ് ലാഫ് വീഡിയോ ലിസ്റ്റ് എന്നോ. ഓക്കെ, വീഡിയോ ലിസ്റ്റോ ലിസ്റ്റ് ഐറ്റം. ഓക്കെ, വീഡിയോ ലിസ്റ്റ് ഐറ്റം ഡോട്ട് ഡാർട്ട്. ഓക്കെ, സ്റ്റേറ്റ്ലെസ് ആയിട്ട് വീഡിയോ ലിസ്റ്റ് ഐറ്റം. ഓക്കെ, നമുക്ക് മെറ്റീരിയൽ ഡാർട്ട് ഇമ്പോർട്ട് ചെയ്യാം. ദെൻ ഇവിടെ നിന്ന് നമുക്ക് വീഡിയോ ലിസ്റ്റ് ഐറ്റം, കുറച്ച് വീഡിയോ ലിസ്റ്റ് ആയിട്ട് നമുക്കിവിടെ ജനറേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ലിസ്റ്റ് ഡോട്ട് ജനറേറ്റ് നമുക്കിവിടെ യൂസ് ചെയ്യാം. ഒരു 10 ഐറ്റം നമുക്ക് ഇവിടെ ജനറേറ്റ് ചെയ്യാം. ഇവിടുന്ന് റിട്ടേൺ ചെയ്യുന്നത് വീഡിയോ ലിസ്റ്റ് ഐറ്റം.
റിട്ടേൺ വീഡിയോ ലിസ്റ്റ് ഐറ്റം. ഓക്കെ, സേവ് ചെയ്യാം. അപ്പോൾ 20 ജനറേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതെ, കളറും വിഡ്ത്തൊക്കെ കൊടുക്കാം. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് കളറ് ഒരു ഇതിൻ്റെ ഇൻഡെക്സ് നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് പാസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഡിഫറെൻ്റ് ഡിഫറെൻ്റ് കളർ ഇവിടെ കൊടുക്കുന്ന രീതിയിൽ കൊടുക്കാം. ഫൈനൽ ഇൻഡെക്സ്. അപ്പോൾ അത് റിക്വേർഡ് കീ ആയിട്ട് നമുക്ക് ഇവിടെ കൊടുക്കാം. റിക്വേർഡ് ഡോട്ട് ഇൻഡെക്സ്, ഇതിൻ്റെ ഉള്ളിൽ ഇൻഡെക്സ്. ഇൻഡെക്സ് എന്ന് പറയുന്നത് ആ ഒരു ഇൻഡെക്സ് ഇതിൻ്റെ ഉള്ളിലോട്ട് പാസ് ചെയ്യാം. സേവ് ചെയ്യാം. ഇനി ഇതിൻ്റെ ഉള്ളിൽ ഇത് കളറായിട്ട് കളറ് എന്താ പറയുക, കളേഴ്സ് ഡോട്ട് ലിസ്റ്റ് ഉണ്ടാവില്ലേ, ഒരു കളേഴ്സ് ഡോട്ട് എംബർ അല്ല, ഒരു ലിസ്റ്റ് ആണല്ലോ. ആ കളേഴ്സ് ഡോട്ട് എക്സെൻസ്. ഓക്കെ, എക്സെൻസ് ഓഫ് നമുക്ക് ആ ഒരു ഇൻഡെക്സ് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഇൻ കേസ് ഇൻഡെക്സ് അവിടെ നിന്ന് നമുക്ക് എന്താ പറയുക കൂടുതലായി പോയി കഴിഞ്ഞാൽ നമുക്ക് അതിനെ പേഴ്സൻ്റ് ചെയ്താൽ മതി, ഡോട്ട് ലെങ്ത് കൊടുത്താൽ മതി. ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് ഓരോ ലിസ്റ്റ് എനിക്കാണ്. ഓക്കെ, കളേഴ്സ് വന്നിട്ടുണ്ട്. ഡയറക്ഷൻ ഡയറക്ഷൻ ഹൊറിസോണ്ടായി പോയി. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡയറക്ഷൻ ഒന്ന് മാറ്റണം. പേജ് വ്യൂവിൻ്റെ സ്ക്രോൾ ഡയറക്ഷൻ ആക്സിസ് ഡോട്ട് വെർട്ടിക്കലാക്കണം. സേവ് ചെയ്യാം. അപ്പോൾ ആക്സിസ് ഡയറക്ഷൻ വെർട്ടിക്കലാക്കിയപ്പോൾ ഇപ്പോൾ സ്ക്രോൾ ഡയറക്ഷൻ ഓക്കെ ആയിട്ടുണ്ട്. താഴത്തുനിന്ന് മുകളിലോട്ട് സ്ക്രോൾ ഡയറക്ഷൻ ആക്കി, അതപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, സ്റ്റാക്ക് പോലെ, സ്റ്റാക്ക് പോലെ എന്ന് ഉദ്ദേശിച്ചത് ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഐറ്റത്തിൽ ഇതിൻ്റെ പുറകിൽ വീഡിയോ ആണ് ഉണ്ടാവുക, വീഡിയോൻ്റെ തൊട്ട് മുകളിൽ സ്റ്റാക്ക് ആയിട്ടായിരിക്കും. വീഡിയോ ആക്കി മാറ്റും. അതെ, അപ്പോൾ നമുക്ക് സ്റ്റാക്കിൽ നമ്മൾ പറയുമ്പോൾ പുറകിൽ വീഡിയോ ഉണ്ടാവും, അതിൻ്റെ തൊട്ട് മുകളിലത്തെ സ്റ്റാക്കിലായിരിക്കും ഈ ഐറ്റംസ് എല്ലാം. ലെഫ്റ്റ് സൈഡിലുള്ള ഐറ്റംസ്, റൈറ്റ് സൈഡിലുള്ള ഐറ്റംസ്. എക്സാക്ട്ലി സ്റ്റാക്ക് എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു ഒരു കണ്ടന്റ് ബാക്കിലുണ്ട്, ഒരു വിജിറ്റ് ബാക്കിലുണ്ടെങ്കിൽ അതിന് ടോപ്പിലായിട്ട് അതിനെ മുകളിലായിട്ട് നമുക്ക് എന്തെങ്കിലും പ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിലാണ് സ്റ്റാക്ക് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ലിസ്റ്റായിട്ട് കീപ്പ് ചെയ്യുമ്പോൾ നമുക്ക് താഴെ താഴെ ആയിരിക്കും പോകുന്നത്, സ്റ്റാക്ക് ആകുമ്പോൾ അതിന് മുകളിലായിരിക്കും മുകളിലായിട്ട് വരുന്നത്. അതെ, അപ്പോൾ ലിസ്റ്റ്, കോളം, സ്റ്റാക്ക് ഇതെല്ലാം ഒരേ സ്റ്റൈലിലാണ് പോകുന്നതെങ്കിലും എന്താ പറയുക, അതെ വ്യത്യാസമുണ്ട്. ഔട്ട് മാത്രമേ വ്യത്യാസമുള്ളൂ, അതിൻ്റെ സ്റ്റൈലെല്ലാം സെയിം ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ യു ഐ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ സ്റ്റാക്കിൻ്റെ മുകളിൽ ഒരു കണ്ടെയ്നർ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ആദ്യം ഒരു കോളം, ഒരു റോ യൂസ് ചെയ്യാം. റോയിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഈ ഒരു എന്താ പറയുക മ്യൂട്ട് ഐക്കൺ, എന്താ പറയുക അൺമ്യൂട്ട് അൺമ്യൂട്ട് ഐക്കണും. റൈറ്റ് സൈഡിലായിട്ട് നമുക്കൊരു കോളത്തിൻ്റെ ഉള്ളിൽ പ്ലേ, ഷെയർ, മൈ ലിസ്റ്റ്, ലോൽ, അതേപോലത്തെ അതെ വിഡ്ജറ്റ്സ് എല്ലാം ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു റോയിൽ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ വീഡിയോ ലിസ്റ്റ് ഐറ്റത്തിൻ്റെ ഉള്ളിൽ നമ്മൾ കളറെല്ലാം സേവ് ചെയ്തു. ഇനിയുള്ളത് എന്താണ്, നമ്മുടെ കണ്ടെയ്നർ റോളാണല്ലോ വരുന്നത്, ചൈൽഡായിട്ട്. ഓക്കെ, ഈ കണ്ടെയ്നർ സ്റ്റാക്കിൻ്റെ ഉള്ളിലാണ് കൊടുക്കേണ്ടത് അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും കോളം കൊടുത്തിട്ട് അതിനെ റീനെയിം ചെയ്താൽ മതി. അതാണ് നേരത്തെ അഭിജിത്ത് കഴിഞ്ഞ വീഡിയോയിൽ പറയുന്നത്, കോളം കൊടുത്ത് റീനെയിം ചെയ്താൽ മതി. നമുക്ക് ഓൾറെഡി സ്റ്റാക്ക് റീഫ്രാക്ടറിങ് ഇതില്ല, റാപ്പിയാനില്ല. അപ്പോൾ നമുക്ക് കോളമൊക്കെ കൊടുത്തിട്ട് നെയിം ചേഞ്ച് ചെയ്താൽ മതി. ഇപ്പോൾ നമുക്ക് എന്താ ഉദ്ദേശം എന്ന് വെച്ചാൽ, നമ്മളിതുപോലെ കൊടുക്കുമ്പോൾ നമുക്ക് എന്താ പറയുക സ്റ്റാക്ക് ഓപ്ഷൻ ഇല്ല, പക്ഷേ കോളം പാഡിംഗ് ഉണ്ട്. കോളത്തിൻ്റെ സെയിം ഫോർമാറ്റാണ് സ്റ്റാക്ക്, അപ്പോൾ കോളം മാറ്റി സ്റ്റാക്കാക്കി. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് കൊടുക്കാനുള്ളത് നമുക്കൊരു റോ ആണ്. റോയിൻ്റെ ഉള്ളിൽ ചിൽഡ്രനായിട്ട് നമുക്ക് ആദ്യം കൊടുക്കാനുള്ളത് ഒരു മ്യൂട്ട് അൺമ്യൂട്ട് ബട്ടൺ. അപ്പോൾ നമുക്ക് എന്തായാലും ഐക്കൺ ബട്ടൺ കൊടുക്കാം. ഐക്കൺ ബട്ടൺ ഓൺ പ്രസ് ചെയ്യുമ്പോൾ തൽക്കാലം ഓൺ പ്രസ് ഒന്നും നമ്മളിപ്പോൾ കൊടുക്കണ്ട. ഐക്കൺ ഐക്കൺസ് ഡോട്ട് മ്യൂട്ട്. ഓക്കെ, വോളിയം ഉണ്ടാവുമോ? വോളിയം ഉണ്ടാവും. ഓക്കെ, വോളിയം ഉണ്ടാവും. വോളിയം ഓക്കെ, വോളിയം ഡൗൺ ഔട്ട് ചെയ്യാം. വോളിയം ഔട്ട്, അതെ വോളിയം മ്യൂട്ട് ഉണ്ടല്ലോ. ഓക്കെ, മ്യൂട്ടിന് വേറൊരു ഐക്കൺ ആണ്, എന്നാലും കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഐക്കൺ ഒരു ബ്രാക്കറ്റും കൂടി ആവശ്യമുണ്ട്. സേവ് ചെയ്ത്. ഓക്കെ, അപ്പം ഐക്കൺ അവിടെ മുകളിൽ ടോപ്പിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എന്താ ചെയ്യുക, റോയിൽ നമുക്ക് ഏറ്റവും താഴെയാണ് ഐറ്റംസ് പ്ലേസ് ചെയ്യേണ്ടത്. അപ്പോൾ റോ എന്ന് പറയുമ്പോൾ അതിൻ്റെ ക്രോസ് ആക്സിസ് എലിമെൻ്റ് ആണ് താഴത്തോട്ട് വരുന്നത്. ക്രോസ് ആക്സിസ് എലിമെൻ്റ് എൻഡ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ക്രോസ് ആക്സിസ് എലിമെൻ്റ്, ക്രോസ് ആക്സിസ് എലിമെൻ്റ് എൻഡ് കൊടുക്കാം. അപ്പോൾ ഏറ്റവും താഴത്തോട്ട് അത് അലൈൻ ചെയ്യും. ഓക്കെ, അത് എന്തോ സ്റ്റാക്ക് അല്ലേ, നമ്മൾ സ്റ്റാക്ക്. ഓക്കെ, പൊസിഷൻ ചെയ്യേണ്ടി വരും സ്റ്റാക്ക് ആയ കാരണം. നമ്മൾ നോർമലി റോയും കോളം ആകുമ്പോഴത്തേക്ക് നമ്മൾ അല്ലാതെ അലൈൻമെന്റ് പറഞ്ഞു കൊടുക്കും. അലൈൻമെന്റ് റോ അല്ലാതെ സ്റ്റാക്ക് കീപ്പ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് പൊസിഷൻ പറഞ്ഞ് ഏത് ഡയറക്ഷനിലാണ് നമുക്ക് വേണ്ടത് പറഞ്ഞു കൊടുക്കേണ്ടി വരും. അപ്പൊ നമുക്കിപ്പോൾ റോയെ രണ്ട് തരത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഒന്ന് പൊസിഷൻ്റെ യൂസ് ചെയ്യാം. അപ്പൊ പൊസിഷൻ്റെ എങ്ങനെ അല്ലെങ്കിൽ അലൈൻമെന്റ് യൂസ് ചെയ്യാം. ഞാൻ ആദ്യം പൊസിഷൻ്റെ എങ്ങനെ വെച്ച് യൂസ് ചെയ്യാം ഞാൻ ആദ്യം കാണിച്ചുതരാം. പൊസിഷൻ എന്ന് പറഞ്ഞിട്ടൊരു വിളിച്ചിട്ടുണ്ട്. അതിൽ നമുക്കിപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ബോട്ടത്തിൽ നിന്ന് നമുക്ക് സീറോ വേണം, സീറോ കൊടുക്കാം. പക്ഷേ ബോട്ടത്തിൽ നിന്ന് സീറോ കൊടുക്കുക, ലെഫ്റ്റിൽ നിന്നും സീറോ,
റൈറ്റിൽ നിന്നും സീറോ അല്ലേ, റൈറ്റിൽ നിന്നും സീറോ കൊടുക്കാം. അപ്പോൾ മൂന്ന് ഭാഗത്തു നിന്നും സീറോ കൊടുക്കാം. ടോപ്പിൽ നിന്ന് എന്ത് വന്നാലും കുഴപ്പമില്ല, മൂന്ന് ഭാഗത്ത് സീറോ കൊടുക്കുമ്പോൾ ഇത് ഓട്ടോമാറ്റിക് താഴെത്തോട്ട് അല്ലെങ്കിൽ ചില സമയത്ത് നമ്മളിത് കറക്റ്റ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഈ റോ അല്ല എന്നുണ്ടെങ്കിൽ അത് റൈറ്റ് സീറോ കൊടുക്കുമ്പോൾ എറർ വരും. എറർ വരും, ചില ഒരു വിഡ്ജറ്റ് നമുക്ക് വലത്തും ഇടത്തും കീപ്പ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇതിപ്പോ റോ ആയതുകൊണ്ട് മാക്സിമം എന്താ പറയുക വിഡ്ജറ്റ് എടുക്കുന്ന കാരണമാണ് നമുക്ക് റൈറ്റും ലെഫ്റ്റും, അതെ അതുകൊണ്ടാണ് നമുക്ക് റൈറ്റും ലെഫ്റ്റും സീറോ കൊടുക്കാൻ പറ്റുന്നത്. അല്ലാത്തപ്പോ ഒരു ടെക്സ്റ്റ് ഒക്കെ ആണെങ്കിൽ നമ്മൾ റൈറ്റും ലെഫ്റ്റും സീറോ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് എറർ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ റോ ആയതുകൊണ്ടാണ് നമുക്ക് എന്താ പൊസിഷൻ്റെ വെച്ച് ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയത്. ഇല്ലെങ്കിൽ നമുക്ക് അലൈൻ എന്ന് പറഞ്ഞിട്ട് വിഡ്ജറ്റ് യൂസ് ചെയ്യാം. ഇപ്പോൾ ഇത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അലൈനാണ് കുറച്ചുകൂടി സിമ്പിൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അലൈൻ ഓക്കെ, അതിൽ അലൈൻമെൻറ്റ് എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി ഉണ്ട്. അലൈൻമെൻറ്റ് ഡോട്ട് നമുക്ക് ബോട്ടം, ഏറ്റവും ബോട്ടത്തിൽ സെൻറ്റർ ആയിട്ടാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ബോട്ടർ സെൻറ്റർ കൊടുത്തു കഴിഞ്ഞാൽ അതും അത് ബോട്ടർ സെൻറ്ററിൽ അത് അലൈൻ ആയിക്കോളും. ഓക്കെ, അപ്പോൾ നമുക്ക് റോയുടെ ഫീച്ചർ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതെ, ഇപ്പോൾ ഐക്കൺ സൈസ് ഇതെല്ലാം ഓക്കെ അല്ലേ, ഐക്കൺ സൈസ് ഓവർ കളർ അതൊന്നും നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. ഐക്കൺ അല്ലെങ്കിൽ നമുക്കൊരു സർക്കിൾ അവതാറിൻ്റെ ഉള്ളിൽ കൊടുക്കാം, റൗണ്ടിൻ്റെ ഉള്ളിലല്ലേ വരുന്നത്. അപ്പോൾ ഒരു വിഡ്ജറ്റ് വെച്ച് റാപ്പ് ചെയ്യാം, സർക്കിൾ അവതാർ റേഡിയസ് എന്ന് പറയുന്നത് ഒരു 20 കൊടുക്കാം. ഓക്കെ, 30 പാഡിങ് കൊടുക്കണം തോന്നുന്നല്ലേ സൈഡിൽ നിന്ന്. ഓക്കെ, അപ്പോൾ റോക്കി പാഡിങ് കൊടുക്കേണ്ടി വരും ടോട്ടലി, അല്ലെങ്കിൽ അലൈൻ അലൈൻ ചെയ്ത് താഴത്തോട്ട് റോക്കി പാഡിങ് കൊടുക്കേണ്ടി വരും. പാഡിങ് നമുക്കൊരു രണ്ട് സൈഡിൽ നിന്നും പിന്നെ താഴത്തു നിന്നും മാത്രം പോരെ, സിമട്രിക് കൊടുക്കാം. ഫോട്ട് സിമട്രിക് ഓക്കെ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വരുന്നത് എന്താ പറയുക, സിമട്രിക് പറയുമ്പോൾ ഹൊറിസോണിൽ വെർട്ടിക്കലായിട്ടാണ് പറഞ്ഞെടുക്കാൻ പോകുന്നത്. ഹൊറിസോണിൽ പറഞ്ഞാൽ നമുക്ക് റൈറ്റിൽ നിന്നും ലെഫ്റ്റിൽ നിന്നും സ്പേസിങ് വരും, വെർട്ടിക്കലാകുമ്പോൾ ടോപ്പും ബോട്ടവും പറഞ്ഞെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് കൊടുക്കുമ്പോൾ നമുക്ക് ഇത്തിരി ഒരു ടോപ്പ് ഓക്കെ എലിവേഷൻ കിട്ടി. ഇനി നെക്സ്റ്റ് ഉള്ളത് നമുക്ക് എന്താ പറയുക, റോയിലെ രണ്ടാമത്തെ കമ്പോണൻറ്റ് അടുത്ത സെക്ഷൻ നമുക്ക് എന്താ പറയുക, ഒരു കോളത്തിൻ്റെ ഉള്ളിൽ ആ ഐറ്റംസ് മൊത്തം, മീൻസ് ആ ഒരു കോളത്തിൻ്റെ ഉള്ളിൽ യു ഐ കാണിച്ചു തരാം. ഫസ്റ്റ് വിഡ്ജറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു സർക്കിൾ അവതാറും ഒരു ഐക്കൺ ആണ്. രണ്ടാമത്തെ നമുക്ക് ലിസ്റ്റ് ഓഫ് വിഡ്ജറ്റ് ആണ് വരുന്നത്, അതൊരു കോളത്തിൽ കൊടുക്കുക, കോളത്തിൽ കൊടുക്കുക. കോളത്തിൻ്റെ ഉള്ളിലാണ് പിന്നെ നമ്മൾ ഇത്രയും ഐറ്റംസ് നമ്മൾ കൊടുക്കുന്നത്. എന്താ അതിൻ്റെ പേരുണ്ടാവും, ഈ ലോൾ ഐക്കൺസ്. അപ്പോൾ ഇതിനെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇതിനൊരു വിഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യാം അല്ലേ, ഈ ഒരു ടെക്സ്റ്റ് വരുന്ന രീതിയിൽ മുകളിലൊരു വിഡ്ജറ്റും താഴെ വേറൊരു വിഡ്ജറ്റും അത് ഐക്കൺ വിഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യാം. ഐക്കൺ എന്ന് പറയുമ്പോൾ നമുക്കൊരു എന്താ പറയുക, വിഡ്ജറ്റ് രണ്ട് വിഡ്ജറ്റ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ടോപ്പ് ഒന്ന് ബോട്ടം കോളത്തിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഈ ഒരു കോളത്തിൻ്റെ ഉള്ളിൽ ഒരു വീണ്ടും വീണ്ടും കോളംസ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും താഴത്തോട്ട്. അപ്പോൾ നമുക്ക് ആ ഒരു സെക്ഷൻ ആദ്യം ക്രിയേറ്റ് ചെയ്യാം, എന്നിട്ട് പിന്നെ ബാക്കിയുള്ളിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ആദ്യം കോളം നമുക്ക് ആദ്യം കൊടുക്കാം. രണ്ടാമത്തെ ഐറ്റമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ കമൻ്റ് ചെയ്തിടാം ലെഫ്റ്റ് സൈഡ്. ഇനി നെക്സ്റ്റ് ഉള്ളത് റൈറ്റ് സൈഡാണ്. അതുപോലെ തന്നെ കമൻസ് കീപ്പ് ചെയ്യുന്നത് നല്ലൊരു കാര്യമാണ്. അതെ, കോഡ് ചെയ്യുമ്പോഴത്തേക്ക് പിന്നെ ആവശ്യത്തിന് നമുക്ക് എന്താണ് എവിടെയാണ് കറക്റ്റ് അറിയാൻ വേണ്ടിയിട്ട് കമൻസ് ആയിട്ട് കീപ്പ് ചെയ്യുന്നത് നല്ലതാണ്, എന്തൊക്കെയാണ് ചെയ്തെന്നുള്ളത്. അപ്പോൾ നെക്സ്റ്റ് വരുന്നത് നമുക്ക് കോളം, കോളം ഓക്കെ. കോളത്തിൽ ചിൽഡ്രനായിട്ട് നമുക്കിടെ രണ്ട് മൂന്ന് ഐറ്റംസ് നമുക്ക് കൊടുത്തു നോക്കാം, എങ്ങനെയാണ് അതിൽ കോളത്തിൽ അലൈൻ ചെയ്ത് വരുന്നതെന്ന്. ആദ്യം വരുന്ന നമുക്ക് സർക്കിൾ അവതാർ അല്ലേ, അവതാർ ഓക്കെ സേവ് ചെയ്ത് നോക്കാം. ഓക്കെ, സർക്കിൾ അവതാർ ഏറ്റവും മുകളിലാണത്. ഓക്കെ, നമുക്കൊരു നമുക്കത് അപ്പുറത്തെ സൈഡിലോട്ട് നമുക്ക് ഷിഫ്റ്റ് ചെയ്യണം. നമുക്ക് സാമ്പിളായിട്ട് കൊടുത്താണ് ശരിക്കും അങ്ങനെയല്ല വരേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ കോളത്തിൽ തൊട്ടടുത്ത് തന്നെയായിട്ടാണ് വരുന്നത്. അപ്പോൾ കോളത്തിൻ്റെ ഈ രണ്ടാം വിഡ്ജറ്റ് നമ്മൾ സ്പേസ് വേണം നല്ല രീതിയിൽ. റോയുടെ മെയിൻ ആക്സിസ് അലൈൻമെൻറ്റ് മാറ്റേണ്ടി വരും. അതെ, മെയിൻ ആക്സിസ് അലൈൻമെൻറ്റ്. അപ്പോൾ മെയിൻ ആക്സിസ് അലൈൻമെൻറ്റ് ആക്സിസ് അലൈൻമെൻറ്റ് ഡോട്ട് സ്പേസ് ബിറ്റ്വീൻ ആ രണ്ടും കൊടുത്തു കഴിഞ്ഞാൽ രണ്ടും തമ്മിൽ നല്ല സ്പേസ് ഇടയ്ക്കുള്ള സ്പേസ് കൂടുതലായിരിക്കും. അതെ, അതേപോലെ ചെയ്യുമ്പോഴത്തേക്ക് അതിന് എല്ലാത്തിനും ഈക്വൽ ആയിട്ടുള്ള രീതിയിൽ സ്പേസ് എടുക്കേണ്ടി വരും. അതുപോലെ തന്നെ ഈ കോളത്തിൽ ഏറ്റവും ടോപ്പിലോ എടുക്കുന്നത് മെയിൻ ആക്സിസ്. ഇപ്പോൾ മെയിൻ ആക്സിസ് എൻഡിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതെല്ലാം താഴത്തോട്ട് വരും. മെയിൻ ആക്സിസ് അലൈൻമെൻറ്റ്, മെയിൻ ആക്സിസ് അലൈൻമെൻറ്റ് ഡോട്ട് എൻഡ് കൊടുത്തു കഴിഞ്ഞാൽ അതെല്ലാം നല്ലതോട്ട് വരും. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു വിഡ്ജറ്റ് മാത്രം റീപ്ലേസ് ചെയ്താൽ മതി, ബാക്കിയെല്ലാം ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ആ വിഡ്ജറ്റ് റീപ്ലേസ് ചെയ്യാൻ നമുക്ക് ആദ്യം ഇത് നമുക്ക് നോക്കാം. രണ്ട് വിഡ്ജറ്റ്സാണ് നമുക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ അതിനൊരു എന്താ പറയുക, ഒരു ഐറ്റം നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ എന്ത് പറഞ്ഞിട്ടാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, വീഡിയോ ലിസ്റ്റ് ഐറ്റം, ഇതിപ്പോൾ എന്താ പറയുക, ആക്ഷൻസ് അങ്ങനെ കൊടുക്കാം അല്ലേ, വീഡിയോ ആക്ഷൻസ് ആക്ഷൻ ഐക്കൺസ്. ഓക്കെ, ഒരു സ്റ്റേറ്റ്ലെസ് കൊടുക്കാം, വീഡിയോ ആക്ഷൻസ് ഓക്കെ വിഡ്ജറ്റ് എന്ന് പറഞ്ഞു കൊടുക്കാം. അതിൻ്റെ ഉള്ളിൽ രണ്ട് വിഡ്ജറ്റ് നമുക്ക് റിസീവ് ചെയ്യാം ഫൈനൽ.
ടെക്സ്റ്റും അയക്കണം അല്ലേ? അതെ, ടെക്സ്റ്റും അയക്കണം. അല്ല, രണ്ട് വിഡ്ജറ്റ് കൊടുക്കുക. കാരണം ഇവിടെ നമുക്ക് അയക്കണല്ല വരുന്നത്, ഒരു സർക്കിൾ പോലെ തരാം. അപ്പോൾ ഒരു വിഡ്ജറ്റ് കൊടുക്കുക. അതെ, വിഡ്ജറ്റ് കൊടുക്കും, ഒരു ടൈറ്റിലും കൊടുക്കും. ഒരു ടൈറ്റിലും കൊടുക്കാം. വിഡ്ജറ്റ് എന്താ പറയുക, ടൈറ്റിൽ എന്നുള്ള രീതിയിൽ കൊടുക്കാം, ഐക്കൺ എന്നുള്ള രീതിയിൽ കൊടുക്കാം. ഐക്കൺ പിന്നെ ഫൈനൽ, അടുത്ത സ്ട്രിംഗ് ആണല്ലോ, അത് പിന്നെ എല്ലാത്തിനും സ്ട്രിംഗ് ആണല്ലോ. ചൈൽഡ് ആയിട്ട് ചൈൽഡ് എന്ന നെയിം കൊടുത്ത് കൊടുക്കാം. ഓക്കെ, ചൈൽഡ്. അടുത്ത് അതും വിഡ്ജറ്റ് കൊടുക്കാം. അല്ല, ഇത് സ്ട്രിംഗ് ടെക്സ്റ്റ് ടൈറ്റിൽ തന്നെ. ഓക്കെ, പക്ഷേ ഇവിടെ നെയിം ഐക്കൺ എന്ന് മാറ്റിയിട്ട് ചൈൽഡ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ഫസ്റ്റത്തെ ഒരു ഇതിൽ മാത്രം ഇത് നമുക്ക് വേറെ ക്രിയേറ്റ് ചെയ്യാം, അതായിരിക്കും നല്ലത് അല്ലേ? ഒരു വ്യത്യാസം വ്യത്യാസമുള്ളതാണ്. അപ്പൊ ബാക്കിയുള്ളതിനെല്ലാം സേഫ് ഫോർമാറ്റ് ഫോളോ ചെയ്യാം. അപ്പൊ ഇത് സ്ട്രിങ്ങും ഇത് ഐക്കണും ആക്കാം, പാസ് ചെയ്യാം. മറ്റേത് നമുക്ക് വേറെ രീതിയിൽ ക്രിയേറ്റ് ചെയ്യാം, അതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പൊ ഐക്കൺ ഡാറ്റ, ഐക്കൺ ഡാറ്റ ആയിരിക്കും പാസ് ചെയ്യാം. ഐക്കൺ ഡാറ്റ, ഐക്കൺ പാസ് ചെയ്യുക. പിന്നെയുള്ളത് എന്താ പറയുക, സ്ട്രിങ് ഫൈനൽ സ്ട്രിങ്, അതിൻ്റെ ഒരു ടൈറ്റിൽ എന്നുള്ള രീതിയിൽ പാസ് ചെയ്യാം. ഓക്കെ, ടൈറ്റിൽ റിക്വയർഡ് റിക്വയർഡ് ദിസ് ഡോട്ട് ഐക്കൺ റിക്വയർഡ് ദിസ് ഡോട്ട് ടൈറ്റിൽ. ഓക്കെ, സെറ്റ്. ഇനിയുള്ളത് ആ കോളത്തിൽ അത് കൊടുക്കേണ്ട കാര്യമുള്ളൂ. കോളം ചിൽഡ്രൻ. ഓക്കെ, ഐക്കൺ, ഐക്കൻ്റെ ഉള്ളിൽ നമുക്ക് ആ ഐക്കൺ കൊടുക്കാം. ഐക്കൺ ഡാറ്റയാണ് അവിടുന്ന് പാസ് ചെയ്യുന്നത്, കാരണം ഐക്കൻ്റെ ഉള്ളിൽ ആവശ്യമുള്ളത് നമുക്ക് ഐക്കൺ ഡാറ്റയാണ്. ഐക്കൺ ഡാറ്റ മാത്രമാണ് നമ്മൾ അവിടുന്ന് പാസ് ചെയ്തെടുക്കുന്നത്. പിന്നെയുള്ളത് ടെക്സ്റ്റ്, ടെക്സ്റ്റ് ടൈറ്റിൽ. ഓക്കെ, നമുക്ക് എൻ്റെ ഇതെല്ലാം നോക്കാം. അതെ, ഇതാദ്യം ആവോ നോക്കാം, എന്നിട്ട് ബാക്കിയുള്ളതൊക്കെ നമുക്ക് അതിനനുസരിച്ച് ബ്യൂട്ടിഫിക്കേഷൻ എല്ലാം ചെയ്യാം. ഓക്കെ, ഇപ്പോൾ വീഡിയോ ആക്ഷൻസ് വിട്ടിട്ട് അതിൽ ഐക്കൺ എന്ന് പറയുന്നത് ഫസ്റ്റത്തെ ഇതാണ് ഇമോജിയാണ്. ഐക്കൺസ് ഡോട്ട് ഇമോജി, ഇമോഷൻസ്. അതിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് ലോൽ. ഓക്കെ, എല്ലാം ക്യാപിറ്റലാണ്. പിന്നെ നെക്സ്റ്റ് വരുന്നത് എന്താണ്, ആഡ് അല്ല, അടുത്ത ഇമോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് കോൺസ്റ്റ് കൊടുക്കാം. ഓക്കെ, എനിക്ക് തോന്നുന്നു വേറെ എന്തോ ലിസ്റ്റ് മൊത്തത്തിൽ കോൺസ്റ്റൻ്റ് ആക്കേണ്ടി വരും ലിസ്റ്റ്. ഓക്കെ, രണ്ടാമത്തെ ആഡ് വരുന്നത് മൈ ലിസ്റ്റ്, ആഡ് ടു മൈ ലിസ്റ്റ് എന്നുള്ള ഓപ്പറേഷൻ ആയിരിക്കണം. പിന്നെയുള്ളത് ഷെയറാണ്, ഷെയറിനും പ്ലേ എന്നുള്ള രീതിയിൽ ഷെയർ. തൽക്കാലം നമ്മൾ ഇപ്പോൾ ആൻഡ്രോയിഡിലുള്ള ഷെയറിൻ്റെ ഇത് തന്നെ എടുത്തിടാം, ഐക്കൺ തന്നെ ഇടാം. ഷെയർ, പിന്നീടുള്ളത് പ്ലേ, പ്ലേ ബട്ടൺ ഫിൽഡ്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ പ്ലേ സർക്കിൾ, സർക്കിളാണോ നമ്മൾ നേരത്തെ ഐഒഎസിൻ്റെ ആയിരുന്നു ചെയ്തത്? ഐഒഎസിൻ്റെ ആയിരുന്നു ചെയ്തല്ലേ. ഓക്കെ ഓക്കെ, പ്ലേ, പ്ലേ ആരോ. ഓക്കെ, ഒരു കോമ ഇടാം. ഓക്കെ, അതും പ്ലേ എന്ന് പറഞ്ഞിട്ടുള്ള പേര്. ഇവിടെ ഒരു കോമ മിസ്സിംഗ് ഉണ്ട്, സേവ് ചെയ്യാം, നമ്മുടെ ഇമിലേറ്റർ നോക്കാം. ഓക്കെ, ഐറ്റംസ് എല്ലാം വന്നിട്ടുണ്ട് അല്ലേ? കുറച്ച് സ്പേസിംഗ് കാര്യം കൂടി മാത്രമേ ആവശ്യമുള്ളൂ. കളർ വൈറ്റ് ആണ്. ഓക്കെ, ഐക്കൺസിൻ്റെ കളർ അത് നമുക്ക് ഇവിടെ ചേഞ്ച് ചെയ്യാം. ഒറ്റയടിക്ക് എല്ലാ ഐക്കണും മാറിക്കോളും. കാരണം നമ്മളിപ്പോൾ ഈ റീഫ്രാക്ടറിൻ്റെ ഏറ്റവും വലിയ ഗുണം ഇതാണ്, നമ്മൾക്കിപ്പം നാല് ഐക്കൺസ് ഉണ്ട്, നാല് ടെക്സ്റ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നമ്മൾ നാലെടുത്തും പോയി കളർ പറഞ്ഞ കാര്യമില്ല, ഒറ്റയടി പോയി കളർ മാറിയാൽ മതി, എല്ലായിടത്തിലും കളർ ചേഞ്ച് ആവും. ഓക്കെ, അതുകൊണ്ടാണ് റീഫ്രാക്ടറിങ് ചെയ്യാം. നമ്മൾ ഓരോന്നും അപ്പോൾ കോമൺ ആയിട്ടുള്ള ജെറ്റെല്ലാം നമ്മൾ കോമൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഐക്കൺസ് ഇപ്പോൾ ഒരെണ്ണത്തിൻ്റെ സൈസ് കൂട്ടിയാൽ നമുക്ക് എല്ലാത്തിൻ്റെയും സൈസ് കൂട്ടാം. അതേപോലെ തന്നെ ടെക്സ്റ്റ് മാറ്റണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇവിടെ നിന്ന് തന്നെ സ്റ്റൈൽ മാറ്റിയാൽ മതി. ടെക്സ്റ്റ് സ്റ്റൈൽ, കളറ് സെയിം ആണല്ലേ? കളറ് വൈറ്റ് ഉണ്ട്. പിന്നെ സൈസ് ഒന്ന് കൂട്ടേണ്ടി വരും ചിലപ്പോൾ. 12x16 ആക്കി നോക്കാം, ഇങ്ങനെയാവും നോക്കാം. ഓക്കെ, സ്പേസിംഗ്. ഓക്കെ, സ്പേസിങ് വേണം, ഓരോ തമ്മിൽ നല്ല സ്പേസിങ് ഉണ്ടല്ലേ. അപ്പോൾ നമുക്കിവിടെ കെ ഹൈറ്റ്, നമ്മൾ നേരത്തെ യൂസ് ചെയ്ത പോലെ തന്നെ കെ ഹൈറ്റ് കൊടുക്കാം. ഓക്കെ, ഈ സെയിം തന്നെ എല്ലാത്തിനും യൂസ് ചെയ്യാം. അകത്ത് കൊടുക്കാൻ പറ്റില്ല, ബഡ്ജറ്റിനകത്ത് കോളത്തിൻ്റെ, കോളത്തിന് കോളത്തിനുള്ളല്ലേ നമ്മൾ കൊടുത്തത്? അല്ല, വിഡ്ജറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പാകം. ഓക്കെ, പാഡിങ് കൊടുത്താൽ മതി, രണ്ട് സൈഡിൽ നിന്നും അങ്ങനെ കൊടുക്കാം. ഇൻ കേസ് നമുക്ക് പിന്നെ വേറെ എവിടെയെങ്കിലും വിഡ്ജറ്റ് യൂസ് ചെയ്യുമ്പോൾ മാത്രമേ ആ ഒരു ഇഷ്യൂ വരുള്ളൂ. നമുക്കിപ്പോൾ കോളത്തിന് തന്നെ പാഡിങ് കൊടുത്തു പോകാം. പാഡിങ് സിമെട്രിക് കൊടുക്കാം, വെർട്ടിക്കൽ മാത്രം പോലെ. വെർട്ടിക്കൽ 10 വെച്ച് പോവാം. ഓക്കെ, എന്താ പറ്റിയില്ല, എന്തോ ഒരു ഇഷ്യൂ ഒന്നുമില്ല, ടെക്സ്റ്റ് ഹൈഡായി, ടെക്സ്റ്റ് ഹൈഡായി പോയി. ഓക്കെ, എന്താണാവോ ഇഷ്യൂ, എന്തോ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ട്. കോൺസ്റ്റ് എൻഡ് കൊടുത്തു,
എനിക്ക് തോന്നുന്നു പാഡിങ് വെർട്ടിക്കൽ ഒഴിവാക്കി കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. ഇല്ല, പാഡിങ്ങിൻ്റെ അല്ല ഇഷ്യൂ, പാഡിങ്ങിൻ്റെ ആണ് ഇഷ്യൂ. അപ്പോൾ റിമൂവ് ചെയ്ത് നോക്കാം. ഫോൺ സൈസ് 1 പോയി, അതാ ഉണ്ടായത്. 12 വരാം, പാഡിങ്ങിൻ്റെ ഇഷ്യൂ ആയിരുന്നില്ല. 14 കൊടുക്കാം. 16 ആണോ കൊടുത്തത്? 16 കൊടുക്കാം. ഓക്കെ, പാഡിങ് ഓരോന്നിനും പാഡിങ് കൊടുക്കാം. പാഡിങ് സിമെട്രിക്ക്, സിമെട്രിക്ക് വെർട്ടിക്കൽ 10 കൊടുക്കാം. ഓക്കെ ഓക്കെ, അപ്പോൾ അത് ഓക്കെ ആയിട്ടുണ്ട്. നമ്മുടെ എല്ലാ വിഡ്ജെറ്റുകളും വന്നിട്ടുണ്ട്. ഷെയർ, പ്ലേ, ലോൽ. എനിക്ക് തോന്നുന്നു ഇവിടുന്ന് കുറച്ചും കൂടി സ്പേസിങ് ഉണ്ടെന്ന് തോന്നുന്നേ ഈ ഒരു വിഡ്ജെറ്റിന്, ഈ ഒരു സൈഡിൽ നിന്ന് അല്ലേ കുറച്ചുകൂടി സ്പേസിങ് ഉണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ സൈഡിൽ ഒരു സോണിൽ കൂടി കൊടുക്കണം അവിടെ അപ്പുറത്ത്. അപ്പോൾ നമ്മുടെ റോ എവിടെ? റോ ഒരു സോണിൽ ഇതല്ലേ? അല്ല, താഴെ റോയ്ക്കല്ലേ കൊടുത്തത് നമ്മൾ? നമ്മൾ റോയ്ക്കല്ല, വിഡ്ജറ്റിനല്ലേ കൊടുത്തത്? വിഡ്ജറ്റിനാണ്. ഓക്കെ ഓക്കെ ഓക്കെ, ആ വിഡ്ജറ്റിന് ഇത് ഒരു സോണിൽ കൂടി കൊടുത്താൽ മതി അല്ലേ? ഒരു സോണിൽ 10 കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ യു എയിലുള്ള പോലെ തന്നെ നമ്മളിപ്പോൾ ഓരോന്നും വന്നു, അത് നമുക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഓരോ ഐറ്റംസ് വൺ ബൈ വൺ ആയിട്ട് വരുന്നുണ്ട്. നമുക്കിനിയിപ്പോൾ ഈ ഐക്കണിൻ്റെ കളറും ആ വോളിയം ബട്ടണിൻ്റെ കളറോടെ ഒന്ന് ചേഞ്ച് ചെയ്യണം. ചേഞ്ച് ചെയ്തിട്ട് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ കുറച്ച് ട്രാൻസ്പെറൻസി ഉണ്ട് അല്ലേ? വൈറ്റ് കളർ ഉണ്ട്, ചെറിയൊരു ട്രാൻസ്പെറൻസി ഉണ്ട്. അപ്പോൾ അത് ആദ്യം കൊടുക്കാം. ഇതിപ്പോൾ നമുക്ക് തൽക്കാലം കോൺസ്റ്റ് കൊടുക്കാം, ചേഞ്ച് ഒന്നുമില്ല. വോളിയം കളർ, വോളിയം ഇതല്ല, വോളിയം ആ വോളിയം. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് കളർ കളേഴ്സ് ഡോട്ട് ഇപ്പോൾ ബ്ലാക്ക് 12 അങ്ങനെ ഒരു കളർ കൊടുക്കാം. ഓക്കെ, ബ്ലാക്ക് 12 കൂടി പോയോ? ബ്ലാക്ക് 12 സർക്കിൾ ബ്ലാക്ക് കൊടുത്തിട്ട് ഓപ്പോസിറ്റ് കൊടുത്ത് നോക്കിയാലോ? ബ്ലാക്ക് ഡോട്ട് വിത്ത് ഒപ്പാസിറ്റി. ഓക്കെ, 0.5 കൊടുത്തേക്കാം. ഓക്കെ, അത് കൊടുക്കാം. പിന്നെ നമുക്ക് ഐക്കണ്ട കളർ മാറ്റാണല്ലേ? ഐക്കണ്ട സൈസ് കൂടെ ഒന്ന് ഇച്ചിരി വലുതാക്കണം. ഓക്കെ, സൈസ് 30 ആണ് സ്റ്റാൻഡേർഡ്. ഓക്കെ, ശരിയല്ലേ? ഐക്കൺ മ്യൂട്ട്, വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടാവും? ഓഫ് എങ്ങനെയാ? ഇതായിരിക്കും കുറച്ചു നല്ലത് മനസ്സിലാക്കാൻ. ഓക്കെ, അപ്പൊ മ്യൂട്ടിനുള്ള കൊടുത്തു. ഇനി നമുക്ക് ടോപ്പ് ആയിട്ട് ഒരു സംഭവം കൂടി കൊടുക്കാണ്ട് നമുക്ക് ഇത് ക്രിയേറ്റ് ചെയ്യണ്ടേ? ഏതാണ്? ഓക്കെ, അതന്നെ ടോപ്പിലുള്ള ആ ഒരു ഐറ്റം. എനിക്ക് അതൊരു ഇമേജ് ആണ് തോന്നുന്നത്. സർക്കിൾ അവതാറിന് സർക്കിൾ അവതാറും പിന്നെ ഇത് ടെക്സ്റ്റ് ആണ്. അതിന്റെ താഴെ ടെക്സ്റ്റ് ഉണ്ടോ? അത് ഡിസൈനില് ടെക്സ്റ്റ് ആണ്. ഓക്കെ, അത് യൂസറിന്റെ പ്രൊഫൈലില് നെയിം വരുന്നത്, നെയിം വരുന്നതാണ്. അപ്പൊ ഈ ഒരു ഇതിപ്പോ എങ്ങനെയായിരിക്കും വരെ അതിന്റെ സ്റ്റൈല് ടെക്സ്റ്റിന്റെ? നമുക്കിപ്പോ ഈ വീഡിയോയിലൂടെ ടെക്സ്റ്റ് വന്നിട്ടുണ്ടല്ലോ. അതെ അതെ, വീഡിയോ ഡിപ്പെൻഡന്റ് ആയിട്ട് വരുന്നതാണോ? അതെ, അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പോ ടെക്സ്റ്റ് സ്റ്റൈൽ മാറിക്കൊണ്ടിരിക്കും. ഇമേജ് ഇടുന്ന രീതിയിൽ അവിടെ ക്രിയേറ്റ് ചെയ്തേക്കാം. എന്നിട്ട് അത് പിന്നെ റീപ്ലേസ് ചെയ്യുന്ന രീതിയിൽ കൊടുത്തു പോവാം. ഓക്കെ, സർക്കിൾ അവതാർ കൊടുക്കുക, ബാക്ക്ഗ്രൗണ്ട് ഇമേജ്, നെറ്റ്വർക്ക് ഇമേജ്. ഓക്കെ, അതിനൊരു യു ആർ എൽ കൊടുക്കാം. യു ആർ എൽ ഇപ്പം നമ്മൾ ലാസ്റ്റ് ചെയ്ത ഡൗൺലോഡ്സിലുണ്ടാവും. ഓക്കെ ഓക്കെ, കോപ്പി ചെയ്യുക. എന്നിട്ട് നേരെ അവിടെ പോയി നമ്മുടെ സർക്കിൾ അവതാർ. ഓക്കെ, സേവ് ചെയ്യാം. സൈസ് കൂടെ കുറച്ച് റേഡിയസ് സെപ്പറേറ്റ് കൊടുക്കും. ഓക്കെ ഓക്കെ, ചെയിൻ വെർട്ടിക്കൽ പാഡിങ് പാഡിങ് കൊടുക്കണം അല്ലേ ഇതിന്? പാഡിങ് സിമെട്രിക്ക് വെർട്ടിക്കൽ ഒരു 5 കൂടി കൂട്ടി കൊടുത്താൽ മതി. താഴത്തു നിന്ന് 5 കൂടി. ഓക്കെ, കുറച്ചും കൂടി വേണം അല്ലേ? 10 കൊടുക്കാം. ഓക്കെ, വേറെ ഓക്കെ. അപ്പോൾ ഏതാണ്ട് നമ്മുടെ ആ ഒരു യു ഐ ഒന്ന് ശരിയായിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതിന് താഴത്ത് കുറച്ച് ഓപ്ഷൻസ് കൂടി ഇല്ലേ? ഈ ഒരു സെക്ഷൻ അടുത്ത വീഡിയോൻ്റെ ഒരു പോർഷനാണെന്ന് തോന്നി ഈ ഒരു കാണുന്നത്, ഈ ഒരു കാണുന്നൊരു സെക്ഷൻ. അപ്പം എനിക്ക് തോന്നുന്നു അതിന് വെർട്ടിക്കലായിട്ടൊരു പാഡിങ് കൂടി കൊടുക്കേണ്ടി വരും. ഓക്കെ, ആ ഒരു വീഡിയോ പ്ലെയറിന്.
ഓക്കെ പേജ് വ്യൂന് ടോട്ടല് പേജ് വ്യൂന് ആണോ കൊടുക്കുക അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലത്തെ ഐറ്റംസിനാണോ കൊടുക്കുന്നത്? ഒരു സംശയം പോലെ തോന്നി. അതെന്തായാലും നമുക്ക് കണ്ടന്റ് ആഡ് ചെയ്തിട്ട് നോക്കാം നമുക്ക് എന്തായാലും. ഓക്കെ അപ്പോൾ ഈ ഒരു പേജ് ഏതാണ്ട് ശരിയായിട്ടുണ്ടല്ലേ, നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്ക്രോൾ വ്യൂ സ്ക്രോളിംഗ് പേജ് വ്യൂവിൻ്റെ സ്ക്രോളിംഗ് എല്ലാം വർക്ക് ആവുന്നുണ്ട്. അപ്പോൾ എനിക്ക് എ പി ഐ കൊണ്ടുവന്നിട്ട് പിന്നെ നമുക്ക് വീഡിയോൻ്റെ റീപ്ലേസ് ചെയ്യുന്ന എ പി ഐ വഴിയായിരിക്കും. അപ്പോൾ വീഡിയോസ് എല്ലാം നമുക്ക് എ പി ഐ എന്ന് വരുന്ന വീഡിയോസിനനുസരിച്ച് നമുക്ക് ഈ ഒരു വീഡിയോ പ്ലെയറിൻ്റെ ആ ഒരു സെക്ഷനും കൂടി നമുക്ക് കംപ്ലീറ്റ് ആക്കാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മളിപ്പോൾ ചെയ്യാൻ പോണത് ഹോം പേജ് ആയിരിക്കില്ലേ. അപ്പോൾ ഹോം പേജ് കുറച്ച് നമുക്ക് ന്യൂ ആൻഡ് ഹോട്ടിനകത്ത് കുറച്ച് കണ്ടന്റ്സ് കാര്യങ്ങൾ കസ്റ്റമൈസ് ചെയ്യാനുണ്ട്. അതെ, അപ്പോൾ അതിൽ എളുപ്പം നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നത് ഹോം പേജ് ആണ്. ഹോം പേജിൽ അതിന് കുറച്ച് കണ്ടന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉണ്ട്, അതെ, ചെയ്യാൻ വേണ്ടി കുറച്ച് അനിമേഷൻ കുറച്ചുണ്ട്. നമുക്ക് അതെല്ലാം കൂടെ അടുത്ത വീഡിയോയിലേക്ക് മാറ്റാം. അപ്പോൾ ഹോം പേജിൽ ഇവിടെ നമുക്ക് കുറേ ലിസ്റ്റിൻ്റെ ഉള്ളിൽ നെസ്റ്റഡ് ആയിട്ട് കുറേ ലിസ്റ്റുകളുണ്ട്. പിന്നെ കുറച്ച് സ്റ്റാക്കൊക്കെ വരുന്നുണ്ട്, ഒരുപാട് വരുന്നുണ്ട്, ലിസ്റ്റും കോളവും റോയും. നമ്മളിപ്പോൾ ഇത്രയും പേജസ് ചെയ്തതിൻ്റെ ഒരു കോമ്പിനേഷൻ മൊത്തത്തിൽ ഹോം പേജ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഹോം പേജിൻ്റെ സെക്ഷൻ എന്തായാലും അടുത്ത വീഡിയോയിൽ നമുക്ക് ഹോം പേജ് ആയിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.